ഈശോമിശിഹായ്ക്ക് ഈശോ സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം, സാധാരണകാലം, 24 ഞായർ, സെപ്റ്റംബർ 17, 2023. മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായം 31 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഞാൻ മുമ്പത്തെ ചില വീഡിയോസിൽ ഇതിൻ്റെ വിശദമായ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഇന്ന് ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ 18-ാം അധ്യായം, ആ അധ്യായത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. അതൊന്ന് തിരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 5 വലിയ പ്രഭാഷണങ്ങളുണ്ട് യേശുവിൻ്റെ. 5, 6, 7 അധ്യായങ്ങളിൽ മലയിലെ പ്രസംഗം, ഗിരിപ്രഭാഷണം. പിന്നെ 10-ാമത്തെ അധ്യായത്തിൽ പ്രേക്ഷിതർക്കുള്ള പ്രഭാഷണം, മിഷണറി സെർമൻ. 13-ാമത്തെ അധ്യായത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ഉപമകളിലൂടെ. 18-ാമത്തെ അധ്യായത്തിൽ, അതാണ് 18-ാമത്തെ അധ്യായം ഇന്ന് വായിക്കുന്നത്, സഭയെ സംബന്ധിക്കുന്ന പ്രഭാഷണം, എക്ലീസാസ്റ്റിക്കൽ സെർമൻ. പിന്നെ 24, 25 അധ്യായങ്ങളിൽ യുഗാന്തത്തെക്കുറിച്ചുള്ള പ്രഭാഷണം. ഇങ്ങനെ 5 പ്രഭാഷണങ്ങളുണ്ട്. അതിൽ 4-ാമത്തെ പ്രഭാഷണം സഭയെക്കുറിച്ചുള്ളതാണ്. അതാണ് 18-ാമത്തെ അധ്യായം. ആ അധ്യായം മുഴുവൻ സഭയെ സംബന്ധിക്കുന്നതാണ്. ഈ സഭയെ സംബന്ധിച്ച പ്രഭാഷണം ഈ ഘട്ടത്തിൽ കൊടുക്കാൻ മറ്റൊരു കാരണമുണ്ട്. നമ്മൾ 14 മുതൽ അധ്യായങ്ങൾ പരിശോധിച്ചാൽ 14-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ ആദ്യത്തെ അപ്പം വർദ്ധനയാണ്. ഒരു യഹൂദ ജനക്കൂട്ടത്തെ ഒരു കുർബാന സമൂഹമായി രൂപാന്തരപ്പെടുത്തുകയാണ്. അത് യഹൂദ ജനക്കൂട്ടത്തെ കുർബാന സമൂഹമായി രൂപാന്തരപ്പെടുത്തുകയാണ് 14-ാമത്തെ അധ്യായത്തിൽ. 15-ാമത്തെ അധ്യായത്തിൽ യേശു വിജാതീയ ദേശത്താണ്. അവിടെയുള്ള വിജാതീയരെ, ജനതകളെ, വിജാതീയരെ, വിജാതീയ ജനക്കൂട്ടത്തെ ഒരു കുർബാന സമൂഹമായി രൂപാന്തരപ്പെടുത്തുകയാണ് 2-ാമത്തെ അപ്പം വർദ്ധന അവിടെ നടക്കണേ. 15-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ അപ്പം വർദ്ധന വിജാതീയരായ ജനക്കൂട്ടത്തെ ഒരു കുർബാന സമൂഹമായി രൂപാന്തരപ്പെടുത്തുന്നു. 16-ാമത്തെ അധ്യായത്തിൽ കേസറിയ ഫിലിപ്പി, വിജാതീയരുടെ സ്ഥലമായ കേസറിയ ഫിലിപ്പിയിൽ യഹൂദനായ പത്രോസ് വിശ്വാസം പ്രഖ്യാപിക്കുന്നു. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു ക്രിസ്തു അപ്പോൾ അവർ ആ പാറപ്പുറത്ത്, പത്രോസ് എന്ന പാറപ്പുറത്ത് സഭ സ്ഥാപിക്കുന്നു. അതായത് 2 കുർബാന സമൂഹങ്ങൾ, ഒരൊറ്റ സഭ. കത്തോലിക്ക സഭയിൽ 24 കുർബാന സമൂഹങ്ങൾ ഉള്ളതിൻ്റെ ഒരു ചെറിയ മിന്നൊളി അവിടെ കാണാം. മത്തായിയുടെ സുവിശേഷത്തിൽ പല കുർബാന സമൂഹങ്ങൾ, ഒരൊറ്റ സഭ. അങ്ങനെ സഭ സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ഈ സഭയുടെ സ്ഥാപകൻ യേശു ക്രിസ്തുവും സഭയുടെ തലവനായ പത്രോസും തമ്മിൽ സഭയുടെ സ്വഭാവത്തെക്കുറിച്ച് വലിയ തർക്കം നടന്നു. സഭാസ്ഥാപന യേശു ക്രിസ്തു പറഞ്ഞു, ഈ സഹനത്തിന് വിധേയമാകുന്ന, സഹനത്തിന് സഹനത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സമുദായമായിരിക്കണം യേശുവിൻ്റെ സഭ. പത്രോസ് തലവൻ, സഭയുടെ തലവൻ പറഞ്ഞു, അത് സംഭവിക്കാതിരിക്കട്ടെ, നിനക്കും ഞങ്ങൾക്കും സംഭവിക്കാതിരിക്കട്ടെ, ദൈവം കനിയട്ടെ, ദൈവം അത് വിലക്കട്ടെ എന്നാണ്. അങ്ങനെ സഹനത്തിലേക്കൊന്നും പറ്റില്ല, നമുക്ക് വിജയിച്ചിരിക്കുന്ന സഭ വേണമെന്നാണ് പത്രോസിൻ്റെ നിലപാട്. അപ്പോൾ സഭയുടെ സ്ഥാപകന് യേശു ക്രിസ്തുവും സഭയുടെ തലവനായ പത്രോസ് തമ്മിൽ വല്ലാത്തൊരു അഭിപ്രായ വ്യത്യാസം. സഭയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം അത് യേശു ക്രിസ്തുവിന്, അത് പത്രോസിന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് 17-ാമത്തെ അധ്യായത്തിൽ പത്രോസിനെയും രണ്ട് സാക്ഷികളായി യാക്കോബിനെയും യോഹന്നാനെയും യേശു ക്രിസ്തു രൂപാന്തരീഭാവത്തിൻ്റെ മലയിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് പിതാവായ ദൈവം പത്രോസിനോടും യാക്കോബിനും യോഹന്നാനോടും പറഞ്ഞു, ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ പ്രിയപ്പെട്ടവൻ, അവൻ പറയുന്നത് കേൾക്കുക. യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് പത്രോസിനോടും യാക്കോബിനും യോഹന്നാനോടും പിതാവായ ദൈവം പറയാണ്, അവനെ കേൾക്കുക, അവൻ പറയുന്നത് കേൾക്കുക. അപ്പോൾ 14 മുതൽ 14, 15, 16, 17 ഇത്രയും കഴിഞ്ഞപ്പോൾ ഈ പത്രോസിനും യാക്കോബിനും യോഹന്നാനൊക്കെ ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായി. 17-ാമത്തെ അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനം പത്രോസ് യേശുവിന് ചോദിക്കാത്തതിന് നികുതി കൊടുക്കുന്നുണ്ട്. അതായത് അവന് കാര്യങ്ങൾ മനസ്സിലായി എന്നർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ നിലയ്ക്ക് സഭയെ എങ്ങനെ ഭരിക്കണം, സഭയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, സഭയുടെ നേച്ചർ, അതായത് യേശുവിൻ്റെ ഉത്ഥാനത്തിനും ദ്വിതീയാഗമനത്തിനും ഇടയിൽ രക്ഷയുടെ ഉപകരണമാകേണ്ട സഭ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു പ്രഭാഷണം നൽകുകയാണ് 18-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ ഇത് സഭയുടെ ഭരണക്രമത്തെക്കുറിച്ചുള്ള ബേസിക്കായിട്ടുള്ള അടിസ്ഥാന തത്വങ്ങളാണ് യേശു നൽകുന്നത്. അതിൻ്റെ പശ്ചാത്തലം മനസ്സിലായല്ലോ.
അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടുപിടുത്ത രണ്ട് കൂട്ടരുണ്ട്. എന്താണ്? ഒന്ന് ശിഷ്യന്മാർ, പിന്നെ ചെറിയവർ. ചെറിയവർ എന്ന വാക്ക് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. 18:6, 18:10, 18:14. അപ്പോൾ ചെറിയവർ എന്ന് പറഞ്ഞാൽ സഭയിലെ സാധാരണ അംഗങ്ങൾ, അൽമായർ. ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് നേതൃത്വം കൊടുക്കുന്നവർ. അപ്പോൾ ഇതിനകത്ത്, ഈ അധ്യായത്തിനകത്ത് ശിഷ്യന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ, ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ സഭയുടെ നേതൃത്വം. ആ നേതൃത്വം എന്ത് ചെയ്യണം? സഭയിലെ അംഗങ്ങൾ ചെറിയവർ, അവരോട് എങ്ങനെയായിരിക്കും പെരുമാറുക? അപ്പോൾ ഇത് ഈ പ്രഭാഷണത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ശിഷ്യന്മാരുദ്ദേശിച്ച് പറയുന്നത് നേതൃത്വത്തെക്കുറിച്ചാണ്, സഭാ നേതൃത്വം. ചെറിയവരെന്ന് പറയുന്നത് സഭയിലെ സാധാരണ അംഗങ്ങൾ, അൽമായർന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്നത്തെ ഭാഷയിൽ. ഇങ്ങനൊരു ഒരു അധികാരശ്രേണി അല്ലെങ്കിലും ഒരു ഹയറാർക്കി ഉണ്ട്, അവിടെ ഒരു ശ്രേണി ഉണ്ട് താനും. ഇതിൻ്റെ അടിത്തറ എവിടെയാണ്? പരിശുദ്ധ തൃത്വത്തിൽ തന്നെയാണ്. പരിശുദ്ധ തൃത്വത്തിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പിതാവ് അയച്ചതാണ് പുത്രനെ, പിതാവിൽ നിന്ന് പുറപ്പെടുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പിതൃത്വം അവിടെയുണ്ട്, ഒരു നേതൃത്വമുണ്ട്. ഞാനും പിതാവും ഒന്നാണെന്ന് പറഞ്ഞ കർത്താവ് എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവനാണ് എന്നും പറയുന്നുണ്ട്. ഞാനും പിതാവും ഒന്നാണെന്ന് പറഞ്ഞ കർത്താവ് എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവനാണെന്നും പറയുന്നുണ്ട്. അത് വൈരുദ്ധ്യമല്ല. അതായത് തുല്യതയിൽ തന്നെ ഹയറാർക്കിയുണ്ട്, പിതൃത്വമുണ്ട്, നേതൃത്വമുണ്ട്. ചുരുക്കത്തിൽ പരിശുദ്ധ തൃത്വം എന്ന് പറഞ്ഞ സ്നേഹ സമുദായമാണ് സഭ എന്ന് പറഞ്ഞ സമുദായത്തിൻ്റെ മാതൃക. അവിടെ പിതൃത്വവും പുത്രത്വവും പരിശുദ്ധ ആത്മാവും ആത്മത്വവും ഉള്ളതുപോലെ സഭയിലും നേതൃത്വമുണ്ട്, പുത്രന്മാരായിട്ടുള്ളവരുണ്ട്, പിന്നെ ആ ഒരു ശ്രേണിയുണ്ട്. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ സഭയിൽ ഈ ബന്ധം, നേതൃത്വവും അംഗങ്ങളും തമ്മിലുള്ള ബന്ധം, അത് പരിശുദ്ധ തൃത്വത്തിലെ ആളുകൾ തമ്മിലുള്ള ബന്ധം പോലെ ആയിരിക്കണമെന്നാണ്. അതേസമയം ക്ഷമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ചെറിയവർ ശിഷ്യന്മാർ എന്നല്ല പറയുന്നത്, സഹോദരൻ എന്നാണ്. ക്ഷമയെക്കുറിച്ചുള്ള പഠനമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്ത, ക്ഷമയെക്കുറിച്ചാണ്. അവിടെ ചെറിയവർ ശിഷ്യന്മാർ എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്ന കർത്താവ്, സഹോദരന്മാരാണ്. ക്ഷമിക്കേണ്ട ഒരു ഘട്ടത്തിലാണെങ്കിൽ, ക്ഷമിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നേതൃത്വം, അൽമായം അങ്ങനെ ഒരു ബന്ധത്തിലല്ല, സഹോദരങ്ങൾ എന്ന മട്ടിലാണ് നാം ആ കാര്യത്തെ കാണേണ്ടതെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ സഹോദരന്മാരെ പോലെയാണ് ക്ഷമയുടെ കാര്യത്തിൽ വരേണ്ടത്. ഇത്രയും ആമുഖമായിട്ട് കണ്ടാൽ പിന്നെ നമുക്ക് ചോദിക്കാവുന്നൊരു കാര്യം, പത്രോസ് ചോദിച്ചു, ഞാൻ പറഞ്ഞല്ലോ ഈ അധ്യായം മുഴുവൻ സഭാ നേതൃത്വത്തെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ സഭയുടെ തലവനായ പത്രോസ് സഭാ സ്ഥാപകൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, നിൻ്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ നീ എത്ര പ്രാവശ്യം അല്ലേ ക്ഷമിക്കണം? അല്ലേ, എൻ്റെ സഹോദരൻ എന്നോട് തെറ്റ് ചെയ്താൽ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? സ്വകാര്യമായി തിരുത്തണം, രണ്ടുപേരുടെ സാന്നിധ്യത്തിൽ തിരുത്തണം, അതും പറ്റിയില്ലെങ്കിൽ സഭയോട് പറയണം, സഭയും പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ അവരെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഈ വരുമ്പോൾ, ഈ തിരുത്തലുകൾ വരുമ്പോഴും ക്ഷമ വരുമ്പോഴും അതിന് പരിധിയുണ്ടോ? അതിനൊരു ഒരു ക്ഷമയ്ക്ക് ഒരു അതിരില്ലേ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. ക്ഷമയ്ക്കും ഒരു അതിരില്ലേ, എത്ര വട്ടം ക്ഷമിക്കണം? ഇത് പറയാൻ ഒരു പശ്ചാത്തലമുണ്ട്. പഴയ നിയമത്തിൽ 7:70 എന്ന് പറഞ്ഞ് രണ്ട് തരം പ്രതികാരങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4:15 15-ാമത്തെ വാക്യവും പിന്നെ 23-24 വാക്യങ്ങൾ, 23-24 വാക്യങ്ങൾ. ഈ 7 രക്തപ്രതികാരം, ബ്ലഡ് അവഞ്ച് ഓഫ് 7 എന്നാണ് അതിന് പറയുക, അത് കായേൻ്റെ പ്രതികാരമാണ്. കായേൻ ആരെങ്കിലും കൊന്നാൽ അവനെ ഞാൻ 7 കൊല്ലും എന്ന് കർത്താവ് പറയുന്നുണ്ട്, 7 പ്രതികാരം ചെയ്യുമെന്ന്. അപ്പോൾ കായേൻ്റെ പ്രതികാരത്തെ, രക്തപ്രതികാരത്തെയാണ് 7 പ്രതികാരം എന്ന് പറയുക. ആ 7 പ്രതികാരം കർത്താവ് ആഗ്രഹിക്കുന്നില്ലല്ലോ, അതിനെ തിരിച്ചിട്ട്, അത് പത്രോസിനറിയാം. അതുകൊണ്ട് 7 പ്രതികാരത്തെ തല തിരിച്ചിട്ട് 7 ക്ഷമയായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് പത്രോസ്. 7 ക്ഷമിച്ചാൽ മതിയോ? 7 ക്ഷമിച്ചാൽ മതിയോ? 7 പ്രതികാരത്തിന് പകരം 7 ക്ഷമ മതിയോ? ഈ ലാമക്ക് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രതികാരത്തെയാണ് 70 പ്രതികാരം എന്ന് പറയണേ. അത് ഉൽപ്പത്തി പുസ്തകം 4:23-24 വാക്യങ്ങൾ കാണാം. കായേൻ്റെ പ്രതികാരം 7 ലാമക്കിൻ്റേത് 70 ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്.
അതായത് ദ ബ്ലഡ് അവഞ്ച് ഓഫ് 70 എന്നാണ്. 70 പ്രാവശ്യം, അതായത് എന്നെ അടിച്ചൊരു യുവാവിനെ ഞാൻ കൊന്നു. അടിച്ചാൽ അടിയേ പാടുള്ളൂ, കണ്ണിന് പകരം കണ്ണേ പാടുള്ളൂ. അവൻ അടിച്ചു, ഞാൻ കൊന്നു. അതായത് കുറ്റത്തിന് അനുസരിച്ചല്ല ശിക്ഷ കൊടുത്തത്, വളരെ കൂടുതലാണ്. ആ ന്യായം എന്താണ്? എൻ്റെ പ്രതികാരം 70 പ്രതികാരമാണ്. 7 പ്രതികാരമല്ല, 70 പ്രതികാരമാണ്. കർത്താവ് എന്ത് ചെയ്തു? ഈ 70 പ്രതികാരമെന്ന ലാമക്കൻ്റെ പ്രതികാരത്തെ തലതിരിച്ചിട്ട് അതിനെ 70 ക്ഷമയായിട്ട് അവതരിപ്പിച്ചിരിക്കുക. 70 ക്ഷമ. പത്രോസ് 7 പ്രതികാരത്തെ തലതിരിച്ചിട്ട് 7 ക്ഷമയായി അവതരിപ്പിച്ചു. യേശു ക്രിസ്തു ലാമക്കൻ്റെ 70 പ്രതികാരത്തെ തലതിരിച്ചിട്ട് 70 ക്ഷമയായിട്ട് അവതരിപ്പിച്ചു. അതാണ് ഈ ഇന്നത്തെ സുവിശേഷം നമ്മൾ കാണുന്നത്. എന്നിട്ട് ഈ 70 ക്ഷമ എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് വിശദമാക്കാൻ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ആ ഉപമയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ അവസാനത്തെ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. ഈ കഥയിൽ, യേശു പറഞ്ഞ കഥയിൽ, ഈ ചക്രവർത്തി സാമന്ത രാജാവിനോട്, ബ്രിത്തൻ സേവകൻ എന്നൊക്കെ തർജ്ജമ ചെയ്യണേ, ശരിക്കും പറഞ്ഞാൽ സാമന്ത രാജാവാണ്, മന്ത്രി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അദ്ദേഹത്തെ എത്ര പ്രാവശ്യം ക്ഷമിച്ചു ഈ ഉപമയിൽ? ഇല്ലേ, 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ എന്ന് പത്രോസ് ചോദിച്ചപ്പോൾ 7 70 പ്രാവശ്യം എന്ന് കർത്താവ് പറഞ്ഞു. അത് വിശദമാക്കാൻ ഉപമ പറഞ്ഞു. ആ ഉപമയിൽ എത്ര പ്രാവശ്യം ക്ഷമിച്ചു ചക്രവർത്തി? ഒറ്റ പ്രാവശ്യം അല്ലേ? ഒറ്റ പ്രാവശ്യം. അപ്പോൾ എന്താണ് ഈ 70 ക്ഷമ? വാസ്തവത്തിൽ ക്ഷമ, ആ ക്ഷമ എന്ന വാക്കിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു ക്ഷമയാണെങ്കിൽ എപ്പോഴും ഒറ്റ പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയാകും. ഒറ്റ പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയാകും. അതെങ്ങനെയത്? ഉദാഹരണം, എന്നെ ഒരാൾ തല്ലിയെന്ന് വിചാരിക്കുക, ഞാൻ ക്ഷമിച്ചു, ഞാൻ ക്ഷമിച്ചു. അദ്ദേഹം പിന്നെയും എന്നെ തല്ലിയെന്ന് വിചാരിക്കുക, അപ്പോൾ ഞാൻ അതും ക്ഷമിക്കുക. അത് 2 പ്രാവശ്യമാണോ ക്ഷമിക്കണത്, ആദ്യത്തെ പ്രാവശ്യമാണോ? ആദ്യത്തെ പ്രാവശ്യമല്ലേ, കാരണം മുമ്പത്തെ ഞാൻ ക്ഷമിച്ചില്ലേ, മുമ്പത്തെ ക്ഷമിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ അത് കണക്കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓരോ പ്രാവശ്യം ക്ഷമിക്കുമ്പോഴും അത് 1 പ്രാവശ്യമാണ്, മുമ്പത്തെ കണക്കൂട്ടാൻ പാടില്ല, കാരണം അവൻ ക്ഷമിച്ചു കഴിഞ്ഞതാണ്. ഇത് എളുപ്പമാണോ എന്ന് ചോദിക്കും, ഇത് സാധ്യമാണോ എളുപ്പം ചോദിക്കും. ഞാൻ ഒറ്റ ഉദാഹരണം ചൂണ്ടി കാണിക്കാം. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ, വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരു ദിവസം എത്ര പ്രാവശ്യം ക്ഷമിക്കേണ്ടി വരും പരസ്പരം? അതൊരു ഒരു കയ്യും കണക്കുണ്ടാവുമോ? നിങ്ങൾ മക്കളോട് എത്ര പ്രാവശ്യം ക്ഷമിക്കേണ്ടി വരും? നിങ്ങളുടെ സ്വന്തം മക്കളോട് വീട്ടിൽ ഓരോ ദിവസവും ഒരു 100,000 പ്രാവശ്യമെങ്കിലും ഉണ്ടാവില്ലേ? അവിടെ കണക്ക് വയ്ക്കുന്നുണ്ടോ? ഇല്ല. എന്തേ, ഭാര്യാഭർത്ത ബന്ധത്തിൽ എത്ര പ്രാവശ്യം ക്ഷമിക്കുന്നതോ, മക്കളും മാതാപിതാക്കളും ബന്ധത്തിൽ എത്ര പ്രാവശ്യം ക്ഷമിക്കുന്നതിലോ അവർ കണക്ക് വയ്ക്കുന്നുണ്ടോ? ഇല്ല. എന്തേ, അവിടെ സ്നേഹമുള്ളത് കൊണ്ട് ഈ ക്ഷമയുടെ ഒരു കണക്ക് വയ്ക്കാൻ പറ്റില്ല, കണക്ക് വയ്ക്കാൻ പറ്റില്ല. സ്നേഹം കണക്ക് കൂട്ടലുകൾ അനുവദിക്കുന്നില്ല. കണക്ക് കൂട്ടൽ അനുവദിക്കുന്ന സ്നേഹം ശരിക്കുള്ള സ്നേഹമല്ല. അപ്പോൾ കർത്താവ് പറഞ്ഞ വളരെ വളരെ എന്താ പറയുക, അനുദിന ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗതിയാണ്. നമ്മുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും പരസ്പരം ക്ഷമിക്കുന്നത് പോലെ, മാതാപിതാക്കളും മക്കളും പരസ്പരം ക്ഷമിക്കുന്നത് പോലെ, കണക്ക് വയ്ക്കാൻ പറ്റാത്ത തരത്തിലുള്ള ക്ഷമയാണ്. മുമ്പ് ക്ഷമിച്ചല്ലോ എന്ന് പറയാൻ പറ്റില്ല. മുമ്പ് ക്ഷമിച്ചത് ക്ഷമിച്ചു കഴിഞ്ഞു, അത് കണക്കിലെടുക്കാൻ പറ്റില്ല. ഓരോ പ്രാവശ്യവും ഒറ്റ പ്രാവശ്യം, അതായത് ശരിക്ക് ഗുണമേന്മയുള്ള ക്ഷമയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം ക്ഷമിക്കേണ്ടി വരൂ എന്നുള്ളതാണ് കഥയുടെ ചുരുക്കം. നമുക്കങ്ങനെ ക്ഷമിക്കാൻ കഴിയട്ടെ. ഇത് ഞാൻ പറയുന്നത് പൊങ്ങച്ചൊന്നുമല്ല. ഞാൻ എൻ്റെ ചില ജീവിതാനുഭവങ്ങളൊക്കെ നിങ്ങൾ ചില വീഡിയോസിൽ കേട്ട് കാണും. എനിക്ക് എന്നെ അടുത്തറിയുന്നവർക്ക് മനസ്സിലാകും. അതായത് എന്നോട് വൈര എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവരൊക്കെ പറയുക, ഈ എന്നോട് തെറ്റ് ചെയ്തവർ ഇങ്ങനെ ആരും തെറ്റ് ചെയ്താൽ അവർക്ക് എഴുതി വെക്കണമെന്നാണ്. കാരണം എന്താ, പിറ്റേ ദിവസം അദ്ദേഹം തന്നെ വന്നിട്ട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ഞാൻ അങ്ങ് ചെയ്തു കൊടുക്കും. ഇങ്ങോ ഇന്ന കാര്യമൊക്കെ എനിക്ക് ചെയ്തതല്ല എന്ന കാര്യം ഞാൻ ഓർക്കില്ല. ഞാൻ പൊങ്ങച്ചൻ പറയാൻ വേണ്ടി പറയുന്നതല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആരോട് വേണം ചോദിച്ച് നോക്കിയുള്ളൂ. എനിക്കെതിരെ തെറ്റ് ചെയ്തിട്ടുള്ളവരുടെ പേരുകൾ എഴുതി വെക്കണമെന്ന ഒരു തമാശയ്ക്ക് പറയും. കാരണം എന്താ, അല്ലെങ്കിൽ അച്ഛൻ ഓർക്കില്ല, ഇവർക്ക് ഇത്രമാത്രം അച്ഛനെ ദ്രോഹിച്ചെന്ന കാര്യം അച്ഛൻ ഓർക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ പറയണേ. അത് ശരിയാണ്, അതൊന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. മനുഷ്യരല്ലേ, മനുഷ്യർ തെറ്റ് ചെയ്യും, ദ്രോഹിക്കും. അതൊക്കെ ക്ഷമിച്ച് കളഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുക. നമുക്കങ്ങനെ സാധിക്കണം, സാധിക്കും. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാം തികഞ്ഞ തരത്തിൽ അല്ലെങ്കിൽ പോലും, ഞാനൊരു സാക്ഷ്യം പറയുന്നതിന് കാരണം, അച്ഛൻ ഇതൊക്കെ പറയാൻ വലിയ എളുപ്പമാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഈ വചനത്തെ തള്ളിക്കളയാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്. നമുക്കിത്തരത്തിൽ ഈ 7 ക്ഷമയും 70 ക്ഷമയും അതെല്ലാം ഗുണമേന്മയുള്ള ഒരൊറ്റ ക്ഷമയായിട്ട് മാറുന്ന ആ ദൈവരാജ്യത്തിൻ്റെ സൂത്രം, സ്നേഹത്തിൻ്റെ സൂത്രം അനുഭവിക്കാൻ സാധിക്കട്ടെ.